ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഉള്ള വിഷയമാണ് ആത്മീയ സർജൻ. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. സമ്പൂർണ്ണ പവിത്രത അഥവാ സ്വച്ഛത ധാരണ ചെയ്യുന്നതിനുള്ള പോയിൻ്റ്. ദേഹവും ദേഹിയും രണ്ടും വെവ്വേറെ വസ്തുക്കളാണെന്നതുപോലെ, എന്നാൽ അജ്ഞാനത്തിന് വശപ്പെട്ട് രണ്ടിനെയും ഒന്നാക്കി എൻ്റേത് എന്നതിനെ ഞാനെന്നു കരുതി. ഇതേ തെറ്റിൻ്റെ കാരണത്താൽ ഇത്രയും പരവശതയും ദുഃഖവും അശാന്തിയും പ്രാപ്തമായി. ഇങ്ങനെ തന്നെ ഈ അപവിത്രതയുടെയും വിസ്മൃതിയുടെയും സംസ്കാരം ബ്രാഹ്മണത്വത്തിൻ്റേതല്ലാത്തത് ശൂദ്രത്വത്തിൻ്റേതായത്, ഇതിനെയും എൻ്റേത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ മായയ്ക്ക് വശപ്പെടുന്നു, പിന്നെ പരവശരാക്കി മാറ്റുന്നു മായ. ഇന്നത്തെ ഈ വിഷയത്തെ പ്രതി നമുക്ക് മോഹിനി ദീതിജിയിൽ നിന്നും കേൾക്കാം. ബാബ നമ്മെ സമ്പൂർണ്ണ പവിത്രമാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നത്. ബാബ പറയാറുണ്ട് വിസ്മൃതി. ഇന്ന് ബാബ വിസ്മൃതിയുടെയും അപവിത്രതയുടെയും കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് ബാബയെ മറക്കുന്നത്? ആത്മാവാണെന്നുള്ള സത്യം എന്തിനാ മറക്കുന്നത്? ഇത് തന്നെയാണ് സൂക്ഷ്മത്തിലുള്ള അപവിത്രത. ബാബ പറഞ്ഞല്ലോ അഭ്യാസം ചെയ്യൂ എന്ന്. ദേഹം ദേഹി രണ്ടും വ്യത്യസ്തമാണല്ലോ. സദാ ഈ ഒരു സ്മൃതി ഉണ്ടായിരിക്കണം. ലക്ഷ്യം ഉയർന്നത് തന്നെയാണ്. ദിവസേന ബാബ പലതരത്തിലുള്ള കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. കുട്ടികളെ ഒരിക്കലും വിസ്മൃതി ഉണ്ടാകരുത്, സ്മൃതിയിലിരിക്കണം. എത്രത്തോളം നാം ബാബയെ ഓർമ്മിക്കുന്നു, പവിത്രത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ശക്തിയും പവിത്രതയും ഉണ്ടാകൂ. മനസ്സിൽ ലേശം പോലും അശുഭമോ അശുദ്ധമോ ആയിട്ടുള്ള സങ്കല്പങ്ങളുണ്ടെങ്കിൽ, ലേശം പോലും, ബാബയെ നാം മറന്നുപോകുന്നു. അതിനാൽ രണ്ട് പ്രകാരത്തിൽ, ഒന്ന് സ്മൃതിയെ വർദ്ധിപ്പിക്കൂ, രണ്ട് പവിത്രതയുടെ മേൽ ഒന്നുകൂടി ശ്രദ്ധ പുലർത്തണം. ഒരിക്കലും ലേശം പോലും, സങ്കല്പം മാത്രമെങ്കിലും അശുഭം അശുദ്ധം രണ്ടും പാടില്ല. ഒരു സങ്കല്പം ശുദ്ധം ശുഭം അങ്ങനെയായിരിക്കണം. സർവരുടെയും മംഗളത്തെ പ്രതി, സർവരുടെയും നന്മയെ പ്രതി, സർവരും സുഖിയായിട്ടിരിക്കണം, സർവർക്കും സഫലത ലഭിക്കട്ടെ, സർവരും പ്രേമസ്വരൂപത്തിലിരിക്കണം, ശാന്തിയിലിരിക്കണം, ഇതാണ് ശുഭമായ സങ്കല്പം. ഈ ഒരു അഭ്യാസം ചെയ്യൂ, എല്ലാവരെ പ്രതിയും ശുഭമായത് ചിന്തിക്കണം. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവർക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും എനിക്കിത് വളരെയധികം ആവശ്യമാണ്. എൻ്റെ ഓരോ സങ്കല്പത്തെയും ശുഭവും ശുദ്ധവുമാക്കി വെക്കണമെന്ന്. ഇതിനെ സ്മൃതി എന്നും പറയാം. വിസ്മൃതി ബ്രാഹ്മണ സംസ്കാരമല്ല. ബാബ തൻ്റെ ജന്മത്തിൻ്റെയും സ്മൃതി നൽകുന്നുണ്ട്. ജന്മത്തിൻ്റെ സ്വഭാവമുണ്ടല്ലോ, ആ സ്വഭാവം സർവർക്കും കേൾപ്പിക്കണം. അതിനാൽ അറ്റൻഷൻ നൽകേണ്ട ആവശ്യകത ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൽ എന്തെല്ലാമുണ്ട് എന്നുള്ളത് മറ്റൊരാത്മാവിന് അറിയുകയില്ല, ഒന്നും ചെയ്യാനും സാധിക്കുകയില്ല. എന്നാൽ പരമാത്മാവിന് അറിയാം ഇന്ന ആത്മാവിന് ഇന്ന സംസ്കാരമുണ്ട്, മുള്ളിന് സമാനം. ബാബ പറയാറുണ്ട് ഞാൻ മുള്ളുകളെ പുഷ്പത്തിന് സമാനമാക്കി മാറ്റുന്നു എന്ന്. ആ മുള്ളുകളെ ഇല്ലാതാക്കുന്നതിനായി ചെറുതും വലുതുമായി സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. പല സമയത്തും കയ്യിലും കാലിലുമൊക്കെ മുള്ളു കയറാറുണ്ടല്ലോ. ആ സമയത്ത് നമുക്കത് മുറിച്ച് കളയേണ്ടി വരും, മാറ്റേണ്ടി വരും. ബാബയും അതുപോലെ നമ്മളിൽ എന്തെല്ലാം സൂക്ഷ്മ ദുർബലതകളുണ്ടോ, അതേത് പ്രകാരത്തിലുള്ള ദുർബലതകളുമായിക്കോട്ടെ, അതിൻ്റെ റിസൾട്ട് പരവശതയാണ്, അശാന്തിയാണ്, ദുഃഖം വർദ്ധിക്കുന്നു, ഹൃദയം ദുഃഖിക്കുന്നു. ഹൃദയം ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ബാബ അതിനെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുക തന്നെ ചെയ്യും. ആരുടെ എത്ര ജന്മത്തിൻ്റെ ഉള്ളതെന്ന് അറിയില്ലല്ലോ. അതിനാൽ എനിക്ക് വളരെ നല്ലതായിട്ട് ഒരു കാര്യം തോന്നാറുണ്ട്, നമ്മൾ ഓരോ സഹോദരങ്ങളും ബാബയുടെ മക്കളാണ്, എൻ്റെ സഹോദരിയാണ്, എൻ്റെ സഹോദരനാണ് എന്ന ഭാവനയിൽ കാണും. കഴിഞ്ഞു പോയത് സമാപ്തമായി എന്ന് തന്നെ ചിന്തിക്കണം. ഓരോരുത്തരിലും വിശേഷതകളുമുണ്ട്, കുറച്ച് ദുർബലതകളുമുണ്ട്. വികാരങ്ങളല്ല ദുർബലതകളെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം?
ആരിലെന്ത് ദുർബലതയുണ്ടോ അവർക്കതിനനുസരിച്ചുള്ള ഗുണം ദാനം ചെയ്യണം. നമ്മളെല്ലാവരും ചിലർ ഞാൻ കാണാറുണ്ട് ടെൻഷൻ കാണുന്നതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരിക്കൽ ടെൻഷൻ വന്നിരുന്നു, ഞങ്ങളെ അവസ്ഥ ഇപ്പോൾ മറികടന്നിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ആ സഹയോഗം നൽകണം. അവരുടെ അവസ്ഥ അതാണ്, അതിനാൽ അത് മറികടത്തുന്നതിനായി ഗുണദാനം ചെയ്യൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ദാദി നമ്മുടെ സെൻറ്ററിലേക്ക് വന്നു. എന്ത് ചെയ്യണം, എന്ത് തയ്യാറെടുപ്പ് നടത്തണം, എത്ര ശുദ്ധീകരണം നടത്തണം, ഈ ഒരു ടെൻഷൻ നമുക്കുണ്ടാവും. അപ്പോൾ ചെറിയ വയസ്സായിരുന്നു, കർമ്മത്തിലേക്ക് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് മുകളിലുള്ള മുതിർന്ന സഹോദരങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കുന്നു ചെയ്യും അവർ, പക്ഷെ സാക്ഷിയായിട്ട് പലതും കാണുകയും ചെയ്യും. അവർക്ക് സഹായം ലഭിക്കുന്നത് പോലെ ബാബയുടെ കാര്യമാണ്, സർവരും ബാബയുടെ കാര്യമാണ് ചെയ്യുന്നത്. ആരെത്രത്തോളം ഗുണദാനം ചെയ്യുന്നു, എനിക്കിന്ന് വളരെ നല്ല രീതിയിൽ തോന്നി വരദാനം. ബാബ എപ്പോഴും അനുഭവം ചെയ്യാനായിട്ട് പറയാറുണ്ടല്ലോ, ഓരോ ഗുണത്തിൻ്റെ ഓരോ ശക്തിയുടെ അനുഭവം ചെയ്യണം. അനുഭവത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് സ്വയം ശാന്തസ്വരൂപമാണെന്ന് ചിന്തിക്കണം, രണ്ടാമതായി അശാന്തിയുടെ വാതാവരണം വരുമ്പോൾ ഞാൻ ശാന്തിയുടെ ശക്തി എത്രത്തോളം പ്രയോഗിച്ചു, അതിലൂടെ എന്തെല്ലാം പ്രാപ്തിയുണ്ടായി അതിൻ്റെ അനുഭവം എഴുതണം. സഹനശക്തി ഞാൻ ഉപയോഗിച്ചു, ഒന്ന് സ്വയത്തെ പ്രതി നാം ഉപയോഗിക്കുന്നത്, രണ്ടാമതായി സേവനത്തെ പ്രതി. ആരംഭത്തിൽ നമ്മൾ വന്ന സമയത്ത് എവിടെ സേവനം ആരംഭിക്കുമ്പോഴും ഒരു ആത്മീയ ലഹരി നമ്മളിൽ ഉണ്ടാകുമായിരുന്നു. എവിടെ ഉറങ്ങുകയാണെങ്കിലും എന്ത് കഴിക്കാൻ കിട്ടുകയാണെങ്കിലും എന്താണെങ്കിലും ഒരു തരത്തിലുള്ള കംപ്ലയിൻസ് നമുക്കന്നുണ്ടായിരുന്നില്ല. അതിനനുസരിച്ചാണ് നമുക്ക് മാർക്കും ലഭിക്കുന്നത്. എനിക്ക് വളരെ നന്നായിട്ട് അനുഭവപ്പെട്ടിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള വാതാവരണമാണെങ്കിലും എൻ്റെ ഗുണം ശക്തിയിലൂടെ വൈബ്രേഷൻ എനിക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ അനുഭവം രണ്ട് പ്രകാരത്തിലുണ്ട്. ഒന്ന്, ഞാൻ ശാന്തസ്വരൂപാത്മാവാണെന്നുള്ള സ്മൃതിയിലിരിക്കുക. പിന്നൊന്ന്, കർമ്മയോഗിയായിട്ടിരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തസ്വരൂപമായി കർമ്മം ചെയ്യുക. ഇതാണ് എനിക്ക് തോന്നുന്നത്. ബാബയുടെ സഹായം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. നോക്കൂ, ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കില്ലേ എന്താണ് പ്രോബ്ലം എന്ന്, എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് ചോദിക്കും. കുറച്ച് തലവേദന, കുറച്ച് വയറുവേദന, അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ടെസ്റ്റ് ചെയ്യണമെന്ന് ചിലപ്പോൾ പറയും. അതേപോലെ ബാബ എന്താ പറയണം, ഒന്ന് സത്യം പറയണം, ബാബയോട് തുറന്നു പറയണം. ബാബ എന്നിൽ ഈ സംസ്കാരമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എമർജ് ആകുന്നുണ്ട് ഈ സംസ്കാരം, സർജന് നമ്മൾ തുറന്നു പറയണ്ടേ? അഥവാ സർജനിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുകയാണെങ്കിൽ, ഒരിക്കലും സർജൻ വന്ന് നമ്മളെ ശക്തിപൂർവം ഫോഴ്സ്ഫുള്ളി നമ്മളെ ഒരിക്കലും ചികിത്സിക്കില്ലല്ലോ, നമ്മൾ തുറന്നു പറയണം. അതേപോലെ ബാബ ആത്മീയ സർജനാണ്. ബാബയുടെക്ക് പറയാറുണ്ടല്ലോ, ബാബയോട് എങ്ങനെ പറയും എന്ന് ചിലർ ചിന്തിക്കൂ അത്രേ. ബാബ ഇത്രയും സന്തോഷം ബാബയ്ക്കുണ്ടാകും ആരെങ്കിലും തുറന്നു പറയുകയാണെങ്കിൽ, ബാബ എന്നിൽ ഈ സംസ്കാരമുണ്ട്. തുറന്നു പറയുന്നവരെ ബാബ ഒരുപാട് സ്നേഹിക്കും. നിങ്ങൾ സത്യത്തോടെ പറഞ്ഞില്ലേ, ഇനി ഇന്ന് മുതൽ എല്ലാം ശരിയായിക്കോളുമെന്ന് പറയും. സത്യമായ ഹൃദയത്തിൽ പ്രഭു പ്രീതിപ്പെടാറുണ്ട്. പരവശത സ്വയത്തിനാണ് ഉണ്ടാകുന്നത്, അശാന്തി സ്വയത്തിനാണ് ഉണ്ടാകുന്നത്, ദുഃഖം സ്വയത്തിനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ചികിത്സ വേണ്ടേ? അപ്പോൾ ബാബയോട് തുറന്നു പറയുകയാണെങ്കിൽ, ആത്മീയ സർജനോട് തുറന്നു പറയുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മഹാമന്ത്രം ഭഗവാൻ തരും. ഒരു തവണ ബാബ മുരളിയിൽ പറഞ്ഞിരുന്നു, അമൃതധാര എന്ന ഒരു മരുന്നുണ്ട്, അത് ഏത് വേദനയാണെങ്കിലും അത് പെട്ടെന്ന് മാറുന്നുണ്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ. അതേപോലെ ബാബയും പറഞ്ഞു, ഈ ഒരു മരുന്നാണ് നിങ്ങളുടെ ആത്മാവിനുള്ള മരുന്നാണ്, ഇതുപോലൊരു ഔഷധിയാണ് മന്മനാഭവ. ഓർമ്മയിൽ മനസ്സ് നിൽക്കണമല്ലോ, ബാക്കി അഭ്യാസത്തിൻ്റെ ആവശ്യകതയാണുള്ളത്. അപ്പം അതിനാൽ നമ്മൾ ബാബയ്ക്ക് ആത്മീയ സർജന എന്ന അഭ്യാസത്തിലൂടെ ബാബയിൽ നിന്നും എന്തൊക്കെയാണോ ചെയ്യിപ്പിക്കേണ്ടത് തുറന്ന ഹൃദയത്തോടെ നിങ്ങൾ ബാബയോട് തുറന്ന് പറയൂ. ബാബ മായാജാലക്കാരനാണ്, സർജനാണ്,
ബാബയോട് തുറന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും, ഒളിച്ചു കഴിഞ്ഞാലൊന്നും ശരിയാവുകയില്ല. അതിനാൽ ബാബയുമായിട്ടുള്ള ഈ ഒരു സംബന്ധം വളരെ നല്ലതാണ്. ഓം ശാന്തി. ഇന്നത്തെ ഹോംവർക്കാണ് ബാബയെ ആത്മീയ സർജനായി അനുഭവം ചെയ്യുക. ബാബ അവിനാശി സർജനാണ്. യോഗബലത്തിലൂടെ നിങ്ങൾ സദാ ആരോഗ്യശാലിയായിത്തീരുന്നു. ആത്മാവിൽ അടങ്ങിയിരിക്കുന്ന വികാരങ്ങളാകുന്ന കറയെ ഇല്ലാതാക്കാനുള്ള ശക്തി ഒരേ ഒരു ബാബയിലാണ് ഉള്ളത്. ഓം ശാന്തി.